بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم يا مفتح فتح ويا ميسر يسر ويا مصور صور والفتح والفرج منك يا فتاح يا عليم. اللهم ارزقنا فهم النبيين وحفظ المرسلين وإلهام الملائكة الله المقربين. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ വുദൂഇന്റെ സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ. ഇനി അല്പം കൂടെ വുദൂഇന്റെ സുന്നത്തുകൾ പറയാനുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് നമ്മളിപ്പോൾ അവസാനം പറഞ്ഞ തെസലീസ് മൂന്ന് പ്രാവശ്യം ആക്കുക, എല്ലാ കാര്യങ്ങളും മൂന്ന് പ്രാവശ്യം ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു ചെറിയൊരു ഉപ മസാല നമുക്ക് പറയാനുണ്ട്. ഫറോൻ അഥവാ ഒരാൾ ഒരു അവയവം മുഴുവൻ കഴുകിയോ എന്ന കാര്യത്തിൽ സംശയിച്ചു, അതല്ലെങ്കിൽ എത്ര പ്രാവശ്യം കഴുകി എന്ന വിഷയത്തിൽ സംശയിച്ചു. രണ്ട് രീതിയിൽ സംശയം. ഒന്ന്, കൈയിൻ്റെ കൈയാണ് കഴുകുന്നതെങ്കിൽ കൈയിൻ്റെ ഇവിടൊക്കെ കഴുകിയോ എന്ന കാര്യത്തിൽ സംശയിച്ചു, അതല്ലെങ്കിൽ ഒരു പ്രാവശ്യമാണോ കഴുകിയത് അല്ല രണ്ട് പ്രാവശ്യമാണോ കഴുകിയത് എന്ന കാര്യത്തിലൊക്കെ സംശയം വന്നു. അങ്ങനെ സംശയം വന്നാൽ അദ്ദേഹം യഖീന് കൊണ്ട് പിടിക്കണം, ഉറപ്പുള്ളത് കൊണ്ട് പിടിക്കണം. അപ്പോൾ ഒരു പ്രാവശ്യമാണോ കഴുകിയത് രണ്ട് പ്രാവശ്യമാണോ കഴുകിയത് എന്ന് സംശയിച്ചാൽ അതിൽ ഉറപ്പുള്ള എന്താണ്, ഒരു പ്രാവശ്യം എന്തായാലും കഴുകിയിട്ടുണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് യഖീനുള്ളതായ ഒരു പ്രാവശ്യം കഴുകിയിട്ടുണ്ട് എന്ന് പിടിച്ചിട്ട് ബാക്കി നീണം കേൾക്കണം. അങ്ങനെ കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ മൗഖൂഫായ വെള്ളം, വഖഫ് ചെയ്യപ്പെട്ട വെള്ളം എടുത്തുകൊണ്ട് അങ്ങനെ കഴുകി എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരാൾ ഒതു എടുത്തുകൊണ്ടിരിക്കെ മുഖം കഴുകി കൈ കഴുകി അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒതു എടുത്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചെവി തടവുന്ന അവിടെ എത്തിയപ്പോൾ അല്ലെങ്കിൽ തല തടവുന്ന അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം വന്നു, ഞാൻ മുഖം കഴുകിയോ എന്ന കാര്യത്തിൽ സംശയിച്ചാൽ അദ്ദേഹം തന്നെ വീണ്ടും മുഖം കഴുകണം, പിന്നെ കൈ കഴുകണം. അങ്ങനെ അവസരം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഒരു അവയവം, ആ അവയവം മുഴുവൻ കഴുകിയോ എന്ന് സംശയിക്കാം, അതല്ലെങ്കിൽ ആ അവയവത്തിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ എത്ര പ്രാവശ്യം കഴുകി എന്ന കാര്യത്തിൽ സംശയിക്കുക. അങ്ങനെ സംശയിച്ചാൽ യക്കീന് കൊണ്ട് പിടിക്കണം. ഓക്കെ, ഫറോൻ ഒരു ഉപവിഷയം. യഖുദു ഷാക്കു, സംശയിക്കുന്നവൻ പിടിക്കണം. അസ്ന അൽ വുദൂഇ, വുദൂ എടുത്തുകൊണ്ടിരിക്കെ വുദൂവിൻ്റെ ഇടയിൽ സംശയിക്കുന്നവൻ പിടിക്കണം, അഥവാ വുദൂവിൻ്റെ അവയവങ്ങൾ കഴുകിക്കൊണ്ടിരിക്കെ സംശയിക്കുന്നവൻ പിടിക്കണം. ഫിസ്തിയാബി, എന്ത് വിഷയത്തിൽ സംശയിക്കുന്നവൻ, ഫിസ്തിയാബിൻ, ആ അവയവം മുഴുവൻ കഴുകിയോ എന്ന കാര്യത്തിൽ സംശയിക്കുക. ഔ അദദിൻ, അല്ലെങ്കിൽ എണ്ണത്തിൻ്റെ വിഷയത്തിൽ സംശയിക്കുക. ഇങ്ങനെ രണ്ട് വിഷയത്തിൽ സംശയിച്ചാൽ അവൻ പിടിക്കണം. ബിൽ യഖീനി, ഉറപ്പുള്ള മസ്അല കൊണ്ട് പിടിക്കണം, ഉറപ്പുള്ളത് കൊണ്ട് പിടിക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം കഴുകിയെന്ന് ഉറപ്പാണെങ്കിൽ ആ ഉറപ്പുകൊണ്ട് പിടിക്കണം. ഇസ്തിയാബിൻ്റെ വിഷയമാണെങ്കിൽ അദ്ദേഹത്തിന് മുഴുവൻ കഴുകിയോ കഴുകിയിട്ടില്ലേ എന്നതാണ് സംശയം. അപ്പം കുറച്ച് കഴുകിയിട്ടുണ്ട് എന്നുള്ളത് എന്താണ്, ഇവർക്ക് ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ബാക്കി എന്ത് ചെയ്യണം, അവിടുന്ന് കഴുകണം എന്നർത്ഥം. ഓക്കെ, വുജൂബം ഫിൽ വാജിബി, വാജിബിൻ്റെ വിഷയത്തിൽ വുജൂബായിട്ട് കഴുകണം. അഥവാ മുഖം ഒരു പ്രാവശ്യം കഴുകുക എന്നുള്ളത് വാജിബാണ് അല്ലേ. ആ വിഷയത്തിൽ മുഖം മുഴുവൻ കഴുകിയോ എന്നാണ് അദ്ദേഹത്തിന് സംശയമെങ്കിൽ നിർബന്ധമായിട്ടും കഴുകണം. വ നദബം ഫിൽ മന്ദൂബി, സുന്നത്തിൽ സുന്നത്തായിട്ട് കേൾക്കണം. അഥവാ രണ്ട് പ്രാവശ്യം കേൾക്കിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം കേൾക്കിയോ കേൾക്കിയിട്ടില്ലേ എന്നതാണ് സംശയമെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം വാജിബ് എന്നൊക്കെ കേൾക്കിയിട്ടുണ്ട്, ഇനി നദബിൻ്റെ വിഷയത്തിൽ സുന്നത്തായ രണ്ട് മൂന്ന് പ്രാവശ്യം കേൾക്കുന്നത് അതിലാണ് സംശയിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴുകൽ എന്താണ്, സുന്നത്താണ്. വലൗ ഫിൽ മാഇൽ മൗഖൂഫി, വഖഫ് ചെയ്യപ്പെട്ട വെള്ളത്തിൽ ആണെങ്കിലും ശരി, അവൻ വുദു എടുക്കുന്നത് വഖഫ് ചെയ്യപ്പെട്ട വെള്ളം കൊണ്ടാണെങ്കിലും ശരി, അവൻ വീണ്ടും എന്ത് ചെയ്യണം, എനിക്ക് വീണ്ടും മടക്കി കഴുകാവുന്നതാണ്. അമ്മ ഷാക്കു ബാദൽ ഫറാഖ്, വുദു ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം സംശയിച്ചാൽ ഫലായു അസർ, അതിനെന്തില്ല, അസറില്ല. ഇനി വുദുവിന്റെ സുന്നത്തുകളിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. വതയാമുനൻ, വലതിനെ മുന്തിക്കുക. ഐ തഖ്ദീമു യമീനിൻ അലാ യസാരിൻ, ഇടതിനേക്കാൾ വലതിനെന്ത് ചെയ്യാൻ മുന്തിക്കുക. ഫിൽ യദൈനി, രണ്ട് കൈകൾ കഴുകുന്നതിൽ. വജ്ജിലൈനി, രണ്ട് കാലുകൾ കഴുകുന്നതിൽ. ഇനി കൈകാലുകൾ മുറിഞ്ഞ ആളാണ് എങ്കിൽ അവന് മുഴുവൻ അവയവങ്ങളിലും വലതിനെ മുന്തിക്കാൻ ശ്രമിക്കണം. വലിനഹവി അഖ്ത, കൈകാലുകൾ മുറിഞ്ഞവനെ പോലെയുള്ളവൻ.
ഫീ ജമീ ഉലൂഹി, അവൻ്റെ വുളൂവിൻ്റെ എല്ലാ അവയവങ്ങളിലും അവൻ തയാമും ചെയ്യണം. അവന് തയാമിന് സുന്നത്തുണ്ട്. അതോ അവനക്ക് കൈകാലുകൾ കൊണ്ട് സുന്നത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? മോൻ കേൾക്കുമ്പോൾ ഈ ഭാഗം ആദ്യം കേൾക്കുക, പിന്നെ ഈ ഭാഗത്തേക്ക് വെള്ളം എത്തുന്ന രീതിയിൽ. അതുപോലെ തന്നെ ബാക്കിയുള്ള അവയവങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? അവനെന്ത് ചെയ്യുക? തയാമുൻ അവനക്ക് സുന്നത്തുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? വലത് ഭാഗത്തിന് മുന്തിക്കണം എന്നത് സുന്നത്താവാനുണ്ടായ കാരണം എന്താണ്? വദാലിക്കലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹിബ്ബു തയമ്മുൻ. അതിന് കാരണം എന്താണ്? വദാലിക്കാത് ലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന യുഹിബ്ബു തയമ്മുൻ, വലത് ഭാഗത്തെ മുന്തിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഫി തതഹുരിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളൂഇൽ, ശുദ്ധീകരണത്തിൽ, വശഅനിഹി കുല്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ കാര്യത്തിലും, എല്ലാ നല്ല കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത് ഭാഗത്തെ മുന്തിക്കുമായിരുന്നു, വലതിനെ മുന്തിക്കുമായിരുന്നു ഇടതിനേക്കാൾ. ഐ അഥവാ, എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഐ അഥവാ, മിമ്മാഹുവ മിൻ ബാബിത്ത കരീം, ബഹുമാനിക്കപ്പെടുന്ന ഭാഗത്തിലൂടെ, ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന്, ബഹുമാനിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന്. ഏതുപോലെ? കക്തിഹാലിൻ, സുറുമയിടുന്നത് പോലെ. അപ്പോൾ സുറുമയിടുമ്പോൾ വലത് ഭാഗത്ത് മുന്തിക്കും. വലത്തെ കണ്ണിന് ആദ്യം ഇടുക, പിന്നെ ഇടത്തെ കണ്ണിലിടുക. വലുബ്സിന ഹവ്യ ഖമീസിൻ, ഖമീസ് പോലെയുള്ളത് ധരിക്കുമ്പോൾ. വനായലിൻ, ചെരുപ്പ് ധരിക്കുമ്പോൾ. വതഖ്ലീമി ളഫ്രിൻ, നഖം മുറിക്കുമ്പോൾ. വഹലഖിന ഹവ്യ റഅ്സിൻ, തല പോലെയുള്ളത് വടിക്കുമ്പോൾ. തല വടിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഈ ഭാഗം കൊണ്ട്, വലത് ഭാഗം കൊണ്ട് മുന്തിക്കുക. വഅഖ്ദി വഅതായിൻ, കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും എന്ത് ചെയ്യുക? വലതിനെ മുന്തിക്കുക. വസിവാക്കിൻ, പല്ല് തേക്കുമ്പോൾ ഈ ഭാഗം തേയ്യുക, ആദ്യം തേക്കുക, പിന്നെ ഈ ഭാഗം തേക്കുക. വതഖ്ലീലിൻ, പല്ല് കുത്തുമ്പം ആദ്യം ഈ ഭാഗം റെഡിയാക്കുക, പിന്നെ ഈ ഭാഗം കുത്തുക. വയുക്രഹു തർക്കുഹു, ഇങ്ങനെ വലത് ഭാഗത്തെ മുന്തിക്കുന്നതിനെ ഉപേക്ഷിക്കൽ എന്താണ്? കറാഹത്താണ്. അപ്പം അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. സുന്നത്ത് നഷ്ടപ്പെട്ടു എന്നതിലപ്പുറം അതൊരു കറാഹത്ത് കൂടിയായി വരുന്നുണ്ട്. ഈ കുറവ് തർക്കുഹു, അത് ഉപേക്ഷിക്കൽ കറാഹത്താക്കപ്പെടും. വയുസന്നു തയാസുറു ഫീ നിദ്ദിഹി, വയുസന്നു സുന്നത്താണ് ആ തയാസുറു ഇടത് ഭാഗത്തെ മുന്തിക്കൽ. ഫീ നിദ്ദിഹി, മഹത്വമുള്ളതല്ലാത്ത സ്ഥലങ്ങളിൽ ഇടതിനെ മുന്തിക്കൽ എന്താണ്? സുന്നത്തുണ്ട്. വഹുവ, അതെന്താണ് ഫീ നിദ്ദിഹി എന്ന് പറഞ്ഞാൽ? വഹുവ, അത് മാ കാന മിൻ ബാബിൽ ഇഹാനതി, നിസാരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്, നിന്ദ്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. വൽ അദാ, മ്ലേച്ഛമായ കാര്യങ്ങളിൽപ്പെട്ട, മ്ലേച്ഛമായതും നിന്ദ്യമായതുമായ കാര്യങ്ങളിൽപ്പെട്ട ഇതിനൊക്കെ എന്ത് ചെയ്യലാണ്? ഇടത് ഭാഗം കൊണ്ട് മുന്തിക്കൽ സുന്നത്തുണ്ട്. ഏതുപോലെ? കസ്തിൻജായിൻ, മനോഹരണം ചെയ്യുന്നത് പോലെ. വംതി ഹാത്വിൻ, മൂക്കിൽ നിന്നും മ്ലേച്ഛമായ വസ്തുക്കൾ എടുക്കുന്നത് പോലെ. വഹുൽ എലുബ്സിൻ, വസ്ത്രം ഊരുന്നത് പോലെ. വനാലിൻ, ചെരുപ്പ് ഊരുന്നത് പോലെ. അപ്പോൾ ചെരുപ്പ് ഊരുമ്പോൾ ആദ്യം ഇടതിനെ ഊരുക, പിന്നെ വലതിനെ ഊരുക. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇടതുകാല് വെച്ചിട്ടാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുക. അങ്ങനെ ഇടതുകാല് വെച്ച് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങണ നേരെ ചെരുപ്പ് ഇടാൻ പാടില്ല, ചെരുപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് വലത്തേ കാൽ ആദ്യം ഇടുക, പിന്നെ ഇടത്തേ കാലിടുക. ഓക്കെ, ഇനി നേരെ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇടത്തെ കാൽ ഊരി ചെരുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ വലത്തേ കാൽ ഊരി നമ്മൾ പള്ളിയിലേക്ക് വെക്കുക. അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ഈ സുന്നത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ എന്താണ്, വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്, വലിയ മഹത്വമായ സുന്നത്തുള്ള കാര്യമാണ്. ഇനി മുഖം കഴുകുമ്പോൾ എവിടെയാണ് ആദ്യം കഴുകേണ്ടതെന്ന്? വയുസന്നു സുന്നത്താണ് അൽ ബിദായത്തു ബിഗസ്ലി അഅലാ വജ്ഹിഹി, മുഖം കഴുകുമ്പോൾ മുഖത്തിൻ്റെ മുഗൾ ഭാഗം കൊണ്ട് ആരംഭിക്കൽ സുന്നത്താണ്. വഅത്റാഫി യദൈഹി വരിജ്ലൈഹി, അവൻ്റെ കാലിൻ്റെയും കൈയിൻ്റെയും അറ്റത്തും കൊണ്ട് ആരംഭിക്കുക. അഥവാ കൈ കഴുകുമ്പോൾ ഈ ഭാഗം കൊണ്ട് കഴുകുക, കാല് കഴുകുമ്പം കാലിൻ്റെ വിരലുകളുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുക. അങ്ങനെ ആരംഭിക്കൽ സുന്നത്തുണ്ട്. വയുസന്നു സുന്നത്താണ് അൽ ബിദാഅത്തു ബിഗസ്ലി അഹ്ലാ വജ്ഹിഹി, മുഖത്തിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന്, ഉയർന്ന ഭാഗത്ത് നിന്ന് കൈകൽ സുന്നത്തുണ്ട്, കൈകാൻ ആരംഭിക്കൽ സുന്നത്തുണ്ട്. വാതുറാഫി യദൈഹി, കൈയിൻ്റെ അറ്റത്ത് നിന്ന് ആരംഭിക്കൽ സുന്നത്തുണ്ട്. വരിജ്ലൈഹി, കാലുകളുടെ അറ്റത്ത് നിന്നും ആരംഭിക്കൽ സുന്നത്തുണ്ട്. വൈൻ സൊബ്ബാലി വയറുഹു, വേറൊരാൾ അവനക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ശരി. ഇനി നമ്മൾ വെള്ളം എടുക്കുന്ന രീതിയാണ് പറയുന്നത്. മായിലൽ വജി, മുഖത്തിലേക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കൽ സുന്നത്തുണ്ട്. ബി കഫൈഹി മായൻ, അവൻ്റെ രണ്ട് കയ്യിലും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വെള്ളം എടുക്കൽ സുന്നത്തുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കേൾക്കണം എന്നല്ല, ഇങ്ങനെ കേൾക്കൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. വെള്ളം കോരി എടുക്കുകയാണെങ്കിൽ വലത് ഭാഗത്ത് ഹൗലാകുന്ന രീതിയിൽ, ഹൗദ് എന്നൊക്കെ ഉതർക്കുകയാണെങ്കിൽ വലത് ഭാഗത്ത് ഹൗലാകുന്ന രീതിയിൽ നമ്മൾ ഉതെടുക്കുക. നമ്മൾ പൈപ്പ് പോലെയുള്ള നമുക്കിങ്ങനെ ഒരാളിങ്ങനെ ഒഴിച്ചു തരുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇടത് ഭാഗത്താക്കുകയും വേണം.
മിൻഹു അവൻ വെള്ളം കോരിയെടുക്കുന്നത് ആക്കുക അതിനെ വെക്കുക അന്യമീനിഹി അവൻ്റെ വലത് ഭാഗത്ത് വെക്കുക പമാ യസുബു മിൻഹു അവനക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണെങ്കിൽ അത് വെക്കുക അന്യസ്വാരി അവൻ്റെ ഇടത് ഭാഗത്ത് വെക്കുക ഇനി വവിലാഉൻ ഇനി അടുത്ത സുന്നത്ത് വവിലാഉൻ തുടരെ തുടരെ ചെയ്യൽ സുന്നത്താണ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മോൻ കഴുകി അടുത്ത സ്ഥലത്ത് പോയി കൈ കഴുകി അങ്ങനെ നമുക്ക് ഒതു എടുക്കാവുന്നതാണ് പക്ഷെ വില എന്തുണ്ട് സുന്നത്തുണ്ട് തുടരെ തുടരെ ചെയ്യൽ എന്തുണ്ട് സുന്നത്തുണ്ട് ബൈന അഫാലി വുളോയി സലീമി നിത്യാശുദ്ധിക്കാരനല്ലാത്തവനക്ക് അവൻ്റെ വുളോയിൻ്റെ പ്രവർത്തനങ്ങൾ തുടരെ തുടരെയാക്കൽ സുന്നത്തുണ്ട് ബിഐ എങ്ങനെ അതെങ്ങനെയാണ് ബിഐ യുഷറാഫി തത്ഹീരി കുല്ലി വുളുവിൻ ഓരോ വുളോയും ശുദ്ധീകരിക്കുന്നതിൽ അവൻ ആരംഭിക്കുക കബില ജഫാഫി മാ കബിലു അതിൻ്റെ മുമ്പുള്ള ഉണങ്ങുന്നതിന് മുമ്പ് അഥവാ മുഖം കഴുകിയിട്ട് അത് ഉണങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ കൈ കഴുകുക അങ്ങനെ ഉണങ്ങുന്നതിൻ്റെ മുമ്പ് എല്ലാം ചെയ്താൽ തന്നെ അവനക്ക് എന്തുണ്ടാവും ഈ വിലായിൻ്റെ സുന്നത്ത് ലഭിക്കുന്നതാണ് വദാലിക്കൽ ലിത്തിബായി എന്താ അത് പറയാൻ കാരണം ലിത്തിബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു ഇതിനെ നിർബന്ധമാക്കിയ ആളുകളുടെ അഭിപ്രായ വിജ്ഞതയെ പരിഗണിച്ചുകൊണ്ടുമാണ് അഥവാ ഇങ്ങനെ വിലാഹ് നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അവരെ അംഗീകരിച്ചിട്ടുകൊണ്ടുമാണ് അവരുടെ ഖിലാഫിനെ തൊട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് സുന്നത്തായത് വയജിബു ലി സലിസിൻ മൂത്രവാർച്ചക്കാരനെ പോലെയുള്ള നിത്യാശുദ്ധിക്കാരന് വില നിർബന്ധമാണ് അവൻ ഇവിടുന്ന് ഇവന് ഇവിടുന്ന് മുഖം കേകി അപ്പുറത്ത് പോയി ചെയ്യുമ്പോൾ തന്നെ എന്താകും അവന് ഒരുപാട് നജസ് പോയി പോകും അതുകൊണ്ട് അവൻ്റെ വുളുവിൻ്റെ കാര്യങ്ങൾ തുടരെ തുടരെ അവൻ അവനക്ക് നിർബന്ധമാണ് ഇനി വതഅഹുദു അഖബിൻ വമൗഖിൻ അവൻ്റെ മടമ്പും പീളക്കുഴിയൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് സൂക്ഷിച്ചു കഴിയുക വതഅഹുദിൻ സൂക്ഷിച്ചു കഴിയുക അഖബിൻ അവൻ്റെ മടമ്പിൻ്റെ ഭാഗം വമൗഖിൻ പീളക്കുഴി മടമ്പിൻ്റെ ഭാഗം കാരണം ഒരു ചുളിവുള്ള ഭാഗം ഉണ്ടാവും അതുപോലെ തന്നെ പീളക്കുഴിയൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു കുഴിയിലേക്ക് ഇങ്ങനെ വെള്ളം കേൾക്കാൻ എന്തായിരിക്കും പ്രയാസമായിരിക്കും അപ്പോൾ അവിടെയൊക്കെ വെള്ളം പോകണ്ടോ എന്ന് സൂക്ഷിച്ചിട്ട് നീയും കേൾക്കണം ഔവാദ് മൗഖ് എന്ന് പറഞ്ഞാൽ എന്താണ് വഹുവ തൊറഫ് ലൈനി കണ്ണിൻ്റെ അറ്റമാകുന്നു അല്ലാതെ എലിൽ അംഫി മൂക്കിനോട് ചേർന്ന് നിൽക്കുന്ന മൂക്കിനോട് ചേർന്ന് നിൽക്കുന്ന കണ്ണിൻ്റെ അറ്റമാണ് എന്ത് മൗഖ് എന്ന് പറഞ്ഞാൽ ഓ ലിഹാദിൽ ലിഹാദിനെയും സൂക്ഷിച്ച് കേൾക്കണം ലിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് വഹുവ തൊറഫുൽ ആഹർ മറ്റേ അറ്റമാണ് അപ്പം ഇതിനാണ് എന്ത് പറയുക ലിഹാദ് എന്ന് പറയാം വാൽക്കണ്ണ് എന്നൊക്കെ പറയും അല്ലേ ഇതിനാണ് എന്ത് പറയുക ലിഹാദ് എന്ന് പറയാം കണ്ണിൻ്റെ പീളക്കുഴിയും കണ്ണിൻ്റെ വാൽക്കണ്ണൊക്കെ എങ്ങനെയാണ് സൂക്ഷിച്ച് കേൾക്കേണ്ടത് ബി സബാബത്തെ ഷിഖൈഹിമ ഓരോന്നിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും സബാബത്ത് കൊണ്ട് ഈ കണ്ണിന് ഈ ചൂണ്ടുപേരിലും ഈ കണ്ണിന് ഈ ചൂണ്ടുപേരിലും ഉപയോഗിച്ചിട്ട് ഇതാ ഇങ്ങനെയും ഇങ്ങനെയാണ് എന്തേണ്ടത് കഴുകേണ്ടത് ഇനി പീളക്കുഴിയും ഈ വാൽക്കണ്ണൊക്കെ കേകൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ് അതിന് വെള്ളത്തെ വെള്ളം കടക്കുന്നതിന് പ്രയാസമാകുന്ന തടസ്സമാകുന്ന ഒന്നും അവിടെ ഇല്ലാതിരുന്നാലാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അങ്ങനെ കൈകൽ സുന്നത്ത് എന്നല്ലാതെ നിർബന്ധമായി മാറും അവിടെ ശരിക്കും ശ്രദ്ധിച്ച് കൈകൾ എന്താകും നിർബന്ധമായി മാറും അങ്ങനെ ഒന്നും ഇല്ലാതിരുന്നാൽ ഇത് കൈകൾ അങ്ങനെ സൂക്ഷിച്ച് കൈകൾ എന്താണ് സുന്നത്തുമാണ് അപ്പോൾ മഹല്ലു നദ്ബി തഅഖുദിഹിമ ഈ കണ്ണിൻ്റെ വാൽക്കണ്ണും ഈ ഭാഗവും കണ്ണിൻ്റെ വാൽക്കണ്ണും പീളക്കുഴിയും സൂക്ഷിച്ച് കൈകൾ സുന്നത്താണ് എന്ന് പറഞ്ഞതിൻ്റെ സ്ഥാനം എവിടെയാണ് ഇതാലമ്യകുൻ ഫീഹിമ ആ രണ്ട് സ്ഥലത്തും ഇല്ലാതിരുന്നാലാണ് റംസുൻ പീള ഇല്ലാതിരുന്നാലാണ് എങ്ങനത്തെ പീള യംനഉ വുസൂലൽമായി ഇലാ മഹല്ലിഹി ആ സ്ഥാനത്തേക്ക് വെള്ളം എത്തുന്നതിനെ തടയുന്ന രീതിയിൽ പീള ഇല്ലാതിരുന്നാലാണ് വ ഇല്ല അങ്ങനെ അവിടെ പീള ഉണ്ടായാൽ ഫതഅഹുദുഹുമാ വാജിബുൻ അവിടെ സൂക്ഷിച്ച് കഴുകുക എന്നുള്ളത് നിർബന്ധമാണ് സുന്നത്തല്ല നിർബന്ധമായി മാറുന്നതാണ് കമാഫിൽ മജ്മൂഇ മജ്മൂഇലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രകാരം ഇനി കണ്ണിന്റെ ഉൾഭാഗം കൈകൽ സുന്നത്തുണ്ടോ ഇല്ല വലാ യുസന്നു സുന്നത്തില്ല വസലു ബാത്തിനില്ല ഇനി കണ്ണിന്റെ ഉൾഭാഗം കൈകൽ സുന്നത്തില്ല കണ്ണിന്റെ ഉൾഭാഗം കൈകൽ സുന്നത്തില്ല ബൽ എങ്കിലും കാലഭാഗവും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് യുക്റഹുലില്ലറി ബുദ്ധിമുട്ടായത് കാരണത്താൽ അങ്ങനെ കൈകൽ കറാഹത്താണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വൈന്നമ യുഗ്സലു ഇദാ തനജ്ജസ ലിഗൈറി അംരി നജാസ വൈന്നമ യുഗ്സലു അപ്പം തീർച്ചയായും കൈകപ്പെടണം എപ്പോ ഇതാണ് തനജസ അതിലേക്ക് എന്തുണ്ടായാൽ നജസ് ഉണ്ടായാൽ ആ ഭാഗങ്ങളിലേക്ക് നജസ് വന്നാൽ എന്ത് ചെയ്യണം അത് എന്ത് ചെയ്യണം കൈകപ്പെടണം ലിഗൈറി അംരി നജാസത്തി നജസിന്റെ കാര്യം കുറച്ച് ഗൗരവമായത് കാരണത്താൽ ഇനി അടുത്ത സുന്നത്ത് വസ്തിഖ്ബാലുൻ ഖിബിലക്ക് മുന്നിട ഉദു എടുക്കുമ്പോൾ ഖിബിലക്ക് മുന്നിട
വസ്തുഖിബാലിൽ ഖിബില ഫീ കുല്ലി വുളൂഇഹി അവൻ്റെ വുളൂ മുഴുവൻ എന്ത് ചെയ്യാൻ അവൻ ഖിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ടാവുക. തർക്കു തക്കല്ലും സംസാരത്തെ ഉപേക്ഷിക്കുക. ഫീ അസനായി വുളൂഇഹി വുളൂഇൻ്റെ ഇടയിൽ സംസാരിക്കുന്നതിനെ ഉപേക്ഷിക്കൽ സുന്നത്താണ്. ബിയാ ഹാജത്തിന് ഒരാവശ്യമില്ലാതെ സംസാരിക്കുന്നത് ബി ഗൈറി ദിക്കിന് ദിക്കറുകൾക്കല്ല. ചിലപ്പോൾ എന്തെങ്കിലും ദിക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചെല്ലാവുന്നതാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ആവശ്യമില്ലാതെ സംസാരിക്കുക, ആ സംസാരിക്കുന്നതിനെ ഉപേക്ഷിക്കൽ സുന്നത്തുണ്ട്. വലാ യുക്റഹു സലാമുൻ അലൈഹി വലാ മിൻഹു വലാ റദ്ദു. വലാ യുക്റഹു കറാഹത്താക്കപ്പെടുകയില്ല. സലാമുൻ അലൈഹി വളു എടുക്കുന്ന ആളുടെ മേൽ സലാം ചൊല്ലൽ കറാഹത്തില്ല. വലാ മിൻഹു അവനിൽ നിന്നും ഇങ്ങോട്ട് സലാം ചൊല്ലൽ അതും കറാഹത്തില്ല. വലാ റദ്ദുഹു ഇനി സലാം ചൊല്ലിയാൽ അത് മടക്കുക അതും കറാഹത്തില്ല. ഇനി വതർക്കു തൻശീഫിൻ, നമ്മൾ ഉളു എടുത്ത് അത് തുടക്കുന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓ തർക്കു തൻശീഫിൻ, നമ്മൾ ഉളു എടുത്തതിനെ തുടച്ചു കളയാതിരിക്കൽ സുന്നത്തുണ്ട്. ബിലാഹുദിനൻ, ഒരു കാരണമില്ലാതെ. ലിത്തിബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നുകൊണ്ട്. ഓ ഷഹാദത്താനി അഖിബഹു, ഉളു എടുത്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലൽ അത് സുന്നത്തുണ്ട്. അഖിബഹു ഐ അൽ വുളു, വുളുവിൻ്റെ തൊട്ടുടനെ. ബിഹൈസ്, ഒരു നിലക്ക്, കുറേ കഴിഞ്ഞിട്ട് ചെല്ലാൻ പറ്റില്ല. ബിഹൈസ്, ഒരു നിലക്ക്. ലായത്തൂലു ഫാസിലുൻ അൻഹു ഉറുഫൻ, സാധാരണ നിലയിൽ ഒരു 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 ഇടർച്ച ഉണ്ടാക്കുന്നില്ല ആ രീതിയിൽ എന്ത് ചെയ്യണം, ചെല്ലണം. ബുദു എടുത്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം അത് ആ ചെല്ലിയിട്ട് കാര്യമില്ല. ബുദു എടുത്ത് കഴിഞ്ഞ് ഉടൻ എന്ത് ചെയ്യണം, ഒരു ഫാസിലില്ലാത്ത രീതിയിൽ, ഒരു ഇടർച്ച ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം, ഈ ഷഹാദത്ത് ചെല്ലണം. ഫയഖൂലു, അപ്പോൾ അവൻ പറയണം. മുസ്തഖ്ബിലൻ ലിൽ ഖിബില, ഖിബിലാക്ക് മുന്നിട്ട് കൊണ്ട് അവൻ പറയണം. റാഫിയൻ യദൈഹി, അവൻ്റെ രണ്ട് കൈകളെ ഉയർത്തിക്കൊണ്ട്. ബസറഹു, അവൻ്റെ കണ്ണിനെയും ഉയർത്തിക്കൊണ്ട്. ഇല സമായി, ആകാശത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, അവൻ പറയണം. വലവാഴ്മ, അവൻ കണ്ണുകൊട്ടനാണെങ്കിലും, കണ്ണ് കാണാത്ത ആളാണെങ്കിലും ശരി, അവൻ എന്ത് ചെയ്യണം, കണ്ണിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട്, ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, അവൻ പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വഹ്ദഹു ലാ ശരീക ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ചൊല്ലണം. ലിമാ റവാ മുസ്ലിമുൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാരണത്താൽ. എന്താ റിപ്പോർട്ട് ചെയ്തത്? വമൻ തവല്ലാ, ഒരുത്തൻ വുളു എടുത്താൽ. ഫഖാല, എന്നിട്ട് അവൻ പറയുകയും ചെയ്താൽ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാ ആഖിരി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും ചെയ്താൽ. ഫുതിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും അവനക്ക് തുറക്കപ്പെടുന്നതാണ്. സ്വർഗത്തിന് എട്ട് വാതിലാണുള്ളത്, ആ എട്ട് വാതിലുകളും അവനക്ക് തുറക്കപ്പെടുന്നതാണ്. യദുഹുലു മിൻ അയ്യി ഹാഷ, അവൻക്ക് ഏതിലൂടെയാണോ നമുക്ക് ഉദ്ദേശിക്കുന്നത് അതിലൂടെ അവനക്ക് പ്രവേശിക്കാവുന്നതാണ്. അല്ലേ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അല്ലേ, എട്ട് വാതിലും മലക്ക തുറന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന സൗഭാഗ്യം, വിളിക്കപ്പെടുന്ന സൗഭാഗ്യം കിട്ടിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഭാഗ്യം നമുക്കും കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണെന്ത്, ഉളു എടുത്തു കഴിഞ്ഞാൽ രണ്ട് കൈകളും കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ചൊല്ലുക. സാദത്ത് തുർമുദി, മഹാനായ തുർമുദി ഇമാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ഹദീസിൽ. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീൻ, അല്ലാഹുവേ നീ ഞങ്ങളെ പാപമോചനം തേടുന്ന, തൗബ ചെയ്യുന്ന ആളുകൾ ആക്കണമേ. വജഅൽനി മിനൽ മുത്തതഹിരീൻ, ഹൃദയങ്ങളും അവയവങ്ങളും ഹൃദയമൊക്കെ ശുദ്ധീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും ഞങ്ങളെ നീ ആക്കണമേ. വറവൽ ഹാക്കിം, ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസഹഹു, അതിനെ അദ്ദേഹം സ്വഹീഹാക്കുകയും ചെയ്തിട്ടുണ്ട്. മൻ തവല്ലാ, ഒരുത്തൻ വുളു എടുത്താൽ. സുമ്മഖാൽ, എന്നിട്ട് അവൻ പറയുകയും ചെയ്തു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബ് ഇലൈക എന്ന് പറയുകയും ചെയ്താൽ. കുത്തിബ ഫീ റഖിൻ, അവനെ അവൻ്റെ കടലാസിൽ എഴുതപ്പെടുന്നതാണ്. കുത്തിബ ഫീ റഖിൻ, ഒരു കടലാസിൽ എഴുതപ്പെടുന്നതാണ്. സുമ്മ തുബി അബിതാബിഇൻ, പിന്നെ അതിനൊരു സീലെടുത്ത് കണ്ട് സീലടിക്കപ്പെടുന്നതാണ്. ഫലം യുക്സർ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അത് പിന്നെ പൊളിക്കപ്പെടുകയില്ല. ഐ ലം യതതറഖ ഇലൈഹി ഇബ്താലുൻ, അതിലേക്ക് ഒരു ബാത്തിലാക്കുന്ന, ആ നന്മയെ ബാത്തിലാക്കുന്ന ഒന്നും കയറി വരികയില്ല. ായതുപോലെ അതിന്റെ മഹത്തായ പ്രതിഫലം അവൻ കാണുന്നത് വരെ. ഈ പ്രതിഫലം വേറെ ആരും കൊണ്ടുപോല. നമ്മൾ ചീത്ത പറഞ്ഞ്, നമ്മൾ നമീമത്ത് പറഞ്ഞ ആളുകളൊക്കെ കുറെ നന്മകൾ കൊണ്ടുപോകും, പക്ഷെ ഈ നന്മ എന്ത് ചെയ്യില്ല,
കൊണ്ടുപോകില്ല എന്നാണ്. സുമ്മ യുസല്ലി, പിന്നെ അവൻ സ്വലാത്ത് ചെല്ലണം, യുസല്ലിമു സലാം ചെല്ലണം. അലാ സയ്യിദിന മുഹമ്മദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. ആലി സയ്യിദിന മുഹമ്മദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും. അവൻ ഓതണം സൂറത്തുണ്ടല്ലോ, അത് മൂന്ന് പ്രാവശ്യം ഓതുക, അതും സുന്നത്താണ്. കദാലിക്ക, അപ്രകാരം തന്നെ. ബിലാ റഫ്ഇയതിൻ, കൈകൾ ഉയർത്താതെ. ഇന്നാൻസലിനെ ഓതുമ്പം കൈ ഉയർത്തണമെന്നില്ല, കൈ ഉയർത്താതെയാണ് എന്ത് ചെയ്യണം, ഇന്നാൻസലിനെ ഓതേണ്ടത്, അതും സുന്നത്തുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നു, ഓരോ അവയവങ്ങൾ കേൾക്കുമ്പോഴും പ്രത്യേകമായ ഒരു ദുആ, പ്രത്യേകമായ ദുആകൾ പറയപ്പെട്ടിട്ടുണ്ട്, മഷ്ഹൂറായിട്ടുണ്ടത്. കൈ കഴുകുമ്പം അള്ളാഹുമ്മ അതിനി കിതാബി ബിയമീനി, അള്ളാഹു എൻ്റെ കിതാബ് വലത്തേ കൈ തരണേ, അങ്ങനെ ഓരോ അവയവങ്ങളും കഴുകുമ്പോഴും പ്രത്യേകമായ ദിക്റുകൾ പറയപ്പെട്ടിട്ടുണ്ട്, അത് മഷ്ഹൂറാണ്. എന്നാൽ മുസന്നിഫ് പറയുന്നത് അതിനൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ്. മഷ്ഹൂർ, പ്രത്യേകമായി പറയപ്പെട്ടിട്ടുള്ള പ്രത്യേകമായ അവയവങ്ങൾ കേൾക്കുമ്പോഴുള്ള ദിക്റുകൾ, ഫല ദുആകൾ, ഫല അസ്ലലഹു, അതിനൊരു അടിസ്ഥാനവുമില്ല. യുഅ്തദു ബിഹി, പരിഗണനീയമായ ഒരു അടിസ്ഥാനവും അതിനില്ല. ഫലിദാലിക ഹദഫ്തുഹു, അത് കാരണത്താൽ ഞാൻ എൻ്റെ കിതാബിൽ അത് കൊടുക്കുന്നില്ല, ഞാനിതിനെ കളയുന്നു, അതിനെ ഞാൻ എൻ്റെ ഈ കിതാബിൽ നിന്നും കളയുന്നു. തബാലി ഷെയ്ഖിൽ മദ്ഹബ് അന്നവവി റഹിമഹുള്ളാഹു അൻഹു, മഹാനായ മദ്ഹബിൻ്റെ ഷെയ്ഖായ നവി ഇമാമിനെ പിന്തുടർന്നുകൊണ്ട്, നവി ഇമാമിനും ഈ അഭിപ്രായം തന്നെയാണ്, ലാ അസ്ലലഹു എന്ന് തന്നെയാണ് ഇമാം നവിയും പറഞ്ഞിട്ടുള്ളത്. അതിനെ പിന്തുടർന്നുകൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നില്ല, ഇത് പറയുന്നില്ല. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, യുസ്തഹബ്ബായി യഖൂല ഇന്ത കുല്ലി ഒലുവിൻ, എല്ലാ അവയവങ്ങൾ കേൾക്കുമ്പോഴും ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ലിഖബരിൻ, ഹദീസിൻ്റെ കാരണത്തിൽ. റവാഹുൽ മുസ്തഗ്ഫരി, മഹാനായ ഇമാം മുസ്തഗ്ഫരി റളിയല്ലാഹു അൻഹു അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബ് ദഅവാത്ത് എന്ന കിതാബിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇത് എഴുതി വെച്ചിട്ടുണ്ട്. വഖാല, എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഹസനൻ ഖരീബുൻ, ഹസനൻ ഖരീബായ ഹദീസാണ് ഇത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. വശുർബുഹു മിൻ ഫളലി വളൂഇഹി, അവൻ വുളു എടുത്ത വെള്ളത്തിൻ്റെ മിച്ചത്തിൽ നിന്നും കുടിക്കൽ എന്തുണ്ട്, സുന്നത്തുണ്ട്. ലിഖബരിൻ, ഹദീസ് ഉണ്ടായത് കാരണത്താൽ. ഇന്ന ഫീഹി ഷിഫാഉ മിൻ കുല്ലി ദാ, അതിലെല്ലാ രോഗങ്ങൾക്കുള്ള ശമനുണ്ട് എന്ന ഹദീസ് ഉണ്ടായത് കാരണത്താൽ. വയസന്നു, സുന്നത്താണ്. റഷു ഇസാരിഹി ബിഹി, ആ വെള്ളത്തിൻ്റെ ബാക്കി കൊണ്ട് എന്ത് ചെയ്യുക, വുളു എടുത്ത വെള്ളത്തിൻ്റെ ബാക്കി കൊണ്ട് അവൻ്റെ ഇസാറിൽ, അവൻ്റെ തുണിയിൽ, അവൻ്റെ അരയുടുപ്പിൽ എന്ത് ചെയ്യുക, കൊടയൽ സുന്നത്തുണ്ട്. റഷ് പറഞ്ഞാൽ കൊടയ. ഐ അഥവാ, അതെപ്പോഴാണ് കൊടയേണ്ടത്, ഈ ഐ അഥവാ ഇൻ തവഹമ ഹുസൂലു മുഖദ്ദിരിൻ ലഹു, അവനക്ക് തോന്നി വുളു എടുക്കുമ്പോൾ നമ്മൾ വെള്ളക്കെ താഴേക്ക് തെറിക്കില്ല, അപ്പോൾ എന്തോ ചെറിയ മ്ലേച്ഛമായ വസ്തുക്കൾ തുണിയിലേക്ക് തെറിച്ചിട്ടുണ്ട് എന്ന് അവൻക്ക് തോന്നിയാൽ. ഇൻ തവഹമ, അവനക്ക് തോന്നിയാൽ. ഹുസൂലു മുഖദ്ദിരിൻ ലഹു, അവനക്ക് മ്ലേച്ഛമാക്കുന്ന എന്തോ ഒരു വസ്തു അവൻ്റെ വസ്ത്രത്തിലേക്ക്, അവൻ്റെ ഇസാറിലേക്ക് വന്നിട്ടുണ്ട് എന്നവനക്ക് തോന്നിയാൽ. കമസ്തഹറു ഷെയ്ഖുന, മഹാനായ ഷെയ്ഖുന ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇത് വ്യക്തമാക്കിയത് പോലെ. വഅലൈഹി, ഇതിൻ്റെ മേലാണ്. യുഹ്മലു, ഹംല് ചെയ്യപ്പെടുന്നത്. റഷുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസാരിഹി ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസാറിൽ കുടഞ്ഞു എന്നതിനെ ഇതിൻ്റെ മേലിൽ ഹംല് ചെയ്യും. എല്ലാവരും കുടയണമെന്നില്ല, ഇങ്ങനെ തോന്നിയ ആൾ കുടഞ്ഞാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഹംല് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി വറക്കാത്താനി ബാദൽ വുളു, ഈ വുളുവിന് ശേഷം രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ഐ അഥവാ ബി ഹൈസു, ഒരു നിലക്ക്. അതിൻ്റെ സമയം എപ്പോഴാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഐ അഥവാ ബി ഹൈസു, ഒരു നിലക്ക്. തുൻസബാനി ഇലൈഹി ഖുർഫൻ, സാധാരണ രീതിയിൽ അതിലേക്ക് ചേർക്കപ്പെടുന്ന ഒരവസ്ഥയിൽ അവൻ നിസ്കരിക്കണം. വുളുവിൻ്റെ ഭാഗമായിട്ട് ചേർക്കപ്പെടുന്ന രീതിയിൽ അവൻ എന്ത് ചെയ്യണം, നിസ്കരിക്കണം. സാധാരണ രീതിയിൽ വുളുവിലേക്ക് തന്നെ ചേർക്കപ്പെടുന്ന രീതിയിൽ അവൻ നിസ്കരിക്കണം. അത് വുളു കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യണം, നിസ്കരിക്കണം. അത് വുളുവിൻ്റെ ഭാഗമായിട്ട് തോന്നുന്ന രീതിയിൽ നിസ്കരിക്കണം. ഫതഫുതാനി, അപ്പോൾ അവനക്ക് ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ബാത്തിലാകും. ബിതൂലിൽ ഫസ്ലിൽ ഉർഫൻ അൽ ഔജഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം നീണ്ട ഇടവേള ഉണ്ടായാൽ, നീണ്ട ഒരു ഫസ്ലിൽ ഉണ്ടായാൽ അവനക്ക് എന്താകും, സാധാരണ രീതിയിലുള്ള നീണ്ടൊരു ഫസ്ലിൽ ഉണ്ടായാൽ അവനക്ക് ഈ രണ്ട് റക്അത്തിൻ്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകും. വൈന്ദ ബാലിഹിം, ചില പണ്ഡിതന്മാർ ഇതിന് വേറെ സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓ വൈന്ദ ബാലിഹിം, ചില പണ്ഡിതന്മാരുടെ അടുക്കൽ. ബിൽ യഅറാലി, അതിനെ വേണ്ട എന്ന് വെക്കുന്നതോടുകൂടിയാണ് അതിനെന്ത് ചെയ്യുക, അവനക്ക് അത് നഷ്ടപ്പെട്ടു പോവുക.
വബാലിക്കും ചില പണ്ഡിതന്മാരുടെ അടുക്കൽ ബിജഫാഫില്ലാതായി അവയവങ്ങൾ ഉണങ്ങുന്നതോടുകൂടെയാണ്, അപ്പോൾ അവന് പൊതു എടുത്ത വെള്ളക്കെ ഉണങ്ങിപ്പോയി, ഇനി എനിക്ക് സുനത്തിസ്കരിക്കാനുള്ള സ്കോപ്പില്ല, അതെന്തായിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് ബിൽ ഹദസി, അശുദ്ധി കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുക, അഥവാ അവന് ഒരു ഓലു എടുത്തു വന്നു, അതിൻ്റെ അശുദ്ധിക്കാരനായാൽ അവനക്ക് എന്താകും, ആ ഓലുവിൻ്റെ രണ്ടരക്കായത്തെ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ യഖ്റഉ അവൻ ഓതണം, നദബൻ സുന്നത്തായിട്ട് അവൻ ഓതണം, ഫീൽ ഊലാ റക്അത്തൈഹി അവൻ്റെ രണ്ടരക്കായത്തെ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അവൻ ഓതണം, ബാദൽ ഫാത്തിഹത്തി ഫാത്തിഹയ്ക്ക് ശേഷം അവൻ ഓതണം. വലോ അന്നഹും ഇദ്ദലമു അൻഫുസഹും എന്ന് തുടങ്ങുന്ന ആയത്തോതണം ഇലാ റഹീം വരെ സൂറത്തുന്നിസായിലെ 64-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് അവൻ ഓതൽ സുന്നത്തുണ്ട്. വഫി സാനിയത്തി രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അവൻ ഓതൽ സുന്നത്തുണ്ട്. വമൻ യഅമൽ സൂഅൻ ഔ യളിമു നഫ്സഹു എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഇലാ റഹീമ വരെ അവൻ ഓതണം, അഥവാ സൂറത്തുന്നിസായിലെ 110-ാമത്തെ ആയത്ത്. ഈ രണ്ട് ആയത്തുകളാണ് ഓതൽ സുന്നത്തിൽ. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു നിസായിൽ 64-ാമത്തെ ആയത്തും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തു നിസായിൽ 110-ാമത്തെ ആയത്തും. ഇനി അവന് പ്രത്യേകമായ സുന്നത്തുണ്ട്. ഇനി ഫായിദത്തുൻ, ഒരു ഉപകാരപ്രദമായ ഒരു മസ്അലയുടെ ഇടക്ക് പറയാണ്. യുഹ്റമു ഹറാമാണ് അത്തതഹുറു ബിൽ മുസബ്ബലി ലിശുർബി, കുടിക്കാൻ വേണ്ടിയിട്ട് മുസബ്ബലായ വെള്ളം, കുടിക്കാൻ വേണ്ടിയിട്ട് വഖഫ് ചെയ്യപ്പെട്ട വെള്ളം, ആ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ ഹറാമാണ്, വുളു എടുക്കൽ ഹറാമാണ്. വക്കത അപ്രകാരം തന്നെയാണ് ബിമായിൻ ഒരു വെള്ളം കൊണ്ട് ജുഹീല ഹാലുഹു അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അവൻക്ക് അറിയില്ല. അൽ ഔജഹി പ്രബലമായ അഭിപ്രായ പ്രകാരം അത് മുസബ്ബലാണോ മുസബ്ബലല്ലാത്ത വെള്ളമാണോ എന്ന് അവൻക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ അതുകൊണ്ടും വുളു എടുക്കൽ ഹറാമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. വക്കത അപ്രകാരം തന്നെ ഹംലു ഷൈഇൻ മിനൽ മുസബ്ബലി ഇലാ ഗൈരി മഹല്ലിഹി, അപ്രകാരം തന്നെ ഹറാമാണ് ഹംലു ഷൈഇൻ വല്ല വസ്തുവിനെയും ചുമക്കൽ, മിനൽ മുസബ്ബലി മുസബ്ബലിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് എടുക്കുക, ഇലാ ഗൈരി മഹല്ലിഹി വേറൊരു സ്ഥലത്തേക്ക്, അപ്പോൾ ഇവിടുത്തെ വെള്ളമെടുത്താണ്ട് അപ്പുറത്ത് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോവുക, അതെന്താണ് ഹറാമാണ്. ഇടയിലൊരു മസല പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇൻഷാല്ലാ നമുക്കിവിടെ അവസാനിപ്പിക്കാം. വുളുവിൻ്റെ സുന്നത്തുകൾ ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിലൊക്കെ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇലൽ ലിഖാ ബഅദു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.